യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തത് യുവാവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രലോഭനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതെങ്ങനെ അതിജീവിച്ചുവെന്നും നാം വളരെ വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി. അതിനുശേഷം യേശു സ്ഥാപിച്ച ദൈവരാജ്യം, അതിനെക്കുറിച്ച് നാം വിശകലനം ചെയ്യുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളും പ്രായോഗിക ചോദ്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് രണ്ടാമത്തെ സെഷനിലേക്ക് പോകുമ്പോൾ ഈ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിബദ്ധത, എന്താണ് അർത്ഥം പ്രതിബദ്ധത? നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവരാജ്യത്തിലെ അംഗങ്ങളായവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, മാനിക്കുക, അവർക്ക് നമ്മുടെ ഉള്ളവയിൽ നിന്നും കൊടുക്കുക, ഇതൊക്കെ. അപ്പോൾ മനുഷ്യരായ നമുക്ക് ആർക്കും തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്ക് മറ്റു മനുഷ്യരോട് ബന്ധം വേണം, മറ്റ് ജീവികളോട് ബന്ധം വേണം, പ്രകൃതിയോട് ബന്ധം വേണം, പ്രകൃതിയോട് കടപ്പാട് വേണം. അപ്പൊ ഇത് ഒരു പരമമായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ പ്രകൃതിയുടെ വസ്തുവകൾ, നമ്മുടെ മരങ്ങൾ, നമ്മുടെ ജീവികൾ, കാട്ടിലെ മൃഗങ്ങൾ, നാട്ടിലെ മൃഗങ്ങൾ, പിന്നെ മനുഷ്യർ, മറ്റു മനുഷ്യർ, ഇവരോടൊക്കെ തന്നെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം കഴിയുന്നത്. അപ്പോൾ ഒരു നാല് മതിലിനുള്ളിൽ നമുക്ക് ഒറ്റയ്ക്ക് കഴിയാം, ഒറ്റയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ള ആ ചിന്ത നമ്മളുടെ. അതിനും നമ്മുടെ മാതൃക എന്ന് പറയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, അവന് സഹജീവികളോടും പ്രകൃതിയോടും ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. ഇതൊക്കെ സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ തൻ്റെ ജീവിതകാലത്ത് തെളിയിക്കപ്പെട്ട സംഗതികളാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും വളരെ ഭംഗിയായി വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണത്? കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത് എന്നുള്ള ആ പ്രഖ്യാപനം, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ മരണം വരെ ചെയ്തത്. ഒന്നുകൂടെ വായിക്കുകയാണ്. എന്തിനൊക്കെ വന്നു? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വന്നു. സുവിശേഷം, ആ നല്ല വാർത്ത ദരിദ്രർക്കും അവകാശപ്പെട്ടതാണ്, ദരിദ്രർക്കും അത് കേൾക്കാൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള ആ ബോധ്യം. ദരിദ്രർക്കും സുവിശേഷം അറിയിക്കാൻ അവിടുന്ന്. പിന്നെ എന്താണ് വന്നത്? ബന്ധിതർക്ക് മോചനം. നമുക്കറിയാം അടിമത്തം, ചങ്ങല, സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ, അത് ആത്മീയമായ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാകാം, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാകാം, ഏതവസ്ഥയാണെങ്കിലും അതെല്ലാത്തിൽ നിന്നും, ആ ബന്ധങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും വിടുതൽ നൽകാനാണ് സാക്ഷാൽ യേശു ക്രിസ്തു ഇവിടെ ഈ ഭൂമിയിൽ വന്നത്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അന്ധത വെറും ഒരു ഭൗതികമായ ശാരീരികമായ അന്ധത കൊണ്ട് മാത്രമല്ല യേശു ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയും അന്ധത മാറ്റി അന്ധന സുഖം ഭവിക്കപ്പെടുത്തുന്നുണ്ട്, എന്നാൽ അതിനേക്കാളും ആത്മീയമായ അന്ധത അനുഭവിച്ചു കഴിഞ്ഞ ആത്മീയമായ അന്ധതയിൽ കഴിഞ്ഞ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, പിന്നെ കർത്താവിന് സ്വീകാര്യമായ വത്സരവും അവിടുന്ന് പ്രഖ്യാപിച്ചു. താൻ ജീവിച്ചിരുന്ന സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ക്രിയാത്മകമായി പ്രതികരിച്ചവനാണ് യേശു ക്രിസ്തു. വെറുതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ് ജീവിതം കഴിച്ചുകൂട്ടിയ വ്യക്തിയല്ല യേശു ക്രിസ്തു.
ജനങ്ങളോട് വലിയ അനുകമ്പ കാണിച്ചു. വിശക്കുന്നവന് മുമ്പിൽ സുവിശേഷ പ്രസംഗിക്ക അല്ല ചെയ്തത്, പിതാ ഈശോ എന്ത് ചെയ്തു? അവന് അപ്പം കൊടുത്തു. അനുകമ്പ തോന്നി, ഇവർ വഴികളിൽ വിശന്നു വീഴും. അപ്പോ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ കർത്താവ് ഒരു മാജിക് കാണിക്കാൻ വേണ്ടിയല്ല, അവരുടെ അനുകമ്പ തോന്നിയത് കൊണ്ടാണ്. അപ്പോ ആ ഒരു അനുകമ്പ നമുക്കും കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈശോ ഒരു സമഗ്ര വിമോചകനായിരുന്നു. ഏതെല്ലാം രീതിയിൽ ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്നോ, രോഗങ്ങളായിക്കോട്ടെ, അടിമത്തമായിക്കോട്ടെ, വിശ്വാസരാഹിത്യമായിക്കോട്ടെ, ഏത് രംഗത്താണോ അവർ ബന്ധനസ്ഥരായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോ അവരെ മോചിപ്പിച്ചു. അതാണ് ഈശോ ഒരു സമഗ്ര വിമോചകൻ, അറിഞ്ഞ് സഹായിച്ചത്. തെറ്റ് തെറ്റാണെന്നും തിന്മ തിന്മയാണെന്നും നിങ്ങളിപ്പോൾ കഴിയുന്നത് അടിമത്തത്തിലാണ്, നിങ്ങൾ വിമോചിതരാകേണ്ടവരാണ്, ആത്മീയമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെ വിമോചകരാകേണ്ടവരാണ് എന്നുള്ള ആ ഒരു ചിന്ത ജനങ്ങൾക്ക് കൊടുത്തു, വിമോചകനായിട്ട് മാറി. അങ്ങനെ നമ്മുടെ വിളിയും ഇതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വിളി തന്നെയാണ് സമഗ്ര വിമോചകനായി ആകാൻ വേണ്ടിയാണ്. യൗവനകാലത്ത് നമ്മൾ നേടിയ ആ വലിയ സമ്പത്ത് അതിൻ്റെ ഫലമായിരിക്കും നമ്മുടെ വാർദ്ധകാലത്തും നമ്മുടെ ശിഷ്ടജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അടുത്തതായിട്ട് നാം ചർച്ച ചെയ്യുന്നത് 4-ാമത്തെ പോയിന്റാണ്, ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം. എന്താണ് ശൂന്യവൽക്കരണം? ശൂന്യം എന്താ അർത്ഥം? ശൂന്യം, ഒന്നുമില്ലാത്ത അവസ്ഥ, അഹങ്കരിക്കാനോ നിഗളിക്കാനോ ഒന്നുമില്ലാത്ത അവസ്ഥ, പൊങ്ങച്ചം പറയാനോ ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മൾ ആരാണ് ആഫ്റ്റർ ഓൾ? നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ ദാനം മാത്രം. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസവും നമ്മുടെ ഈ ചലനവും ഒക്കെ ദൈവം തന്നതാണ്. സ്വന്തമായിട്ട് അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല. നമ്മൾ 4 ഭാഗങ്ങൾ കഴിഞ്ഞു. ഈശോ നേരിട്ട പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈശോയുടെ സ്ഥാപിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് നാം പഠിച്ചു. അതിനുശേഷം ക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. അതിനുശേഷം ക്രിസ്തു സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ചർച്ച ചെയ്തു. അടുത്തതായിട്ട് അവസാനമായിട്ട് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. നമുക്കറിയാം പ്രാർത്ഥന എന്താണെന്ന്, നമ്മൾ കഴിഞ്ഞ മതബോധന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇതാണ് പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അത് ഉന്നയിക്കാം, ഈശോ കേൾക്കും. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ദൈവത്തോടായിരിക്കുക, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു ഡയലോഗ്, ഇതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തു മാതാവ് തന്നെയാണ് പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്ന് നിറവേറട്ടെ എന്ന് മാതാവ് ആ മാലാഖയോട് പറയുന്നു. അത് തന്നെയാണ് മാതാവിൻ്റെ സന്നദ്ധത, അതൊരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു, യുവാവായ യേശു ക്രിസ്തു പ്രാർത്ഥനാ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. ഓരോ ദിവസത്തെയും യേശു ക്രിസ്തു എടുത്ത ഓരോ തീരുമാനത്തിൻ്റെ പിന്നിലും അതിന് മുമ്പായിട്ട് ഈശോ പ്രാർത്ഥിച്ചു. അതുദാഹരണം 40 രാവും 40 പകലും ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവസിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്ത് വസിക്കുക, ദൈവത്തോട് അടുത്ത് വസിക്കുക, അതാണ് അടുത്ത് ഉപവസിക്കുക, ഉപവാസം. അപ്പോൾ പ്രാർത്ഥനയുടെ ഉദ്ദേശവും അത് തന്നെയാണ്, ദൈവത്തോട് ഏറ്റവും അടുത്തായിരിക്കുക. ഇത് തന്നെയാണ് യേശു ക്രിസ്തു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ നമുക്ക് മാതൃക തന്നത്. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത് പ്രാർത്ഥനയിൽ നിന്നും ശക്തി ആർജിച്ചാണ്. നമ്മുടെ മദർ തെരേസ പലപ്പോഴും പറയുന്നുണ്ട്, പലരും ചോദിച്ചിട്ടുമുണ്ട് അദ്ദേഹം മാതാവിനോ അമ്മയോട്, എന്താണ് ഇത്രയും കാണുന്ന ഈ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു, എന്ത് ധൈര്യമാണ് ചെയ്യുന്നത്? അപ്പോൾ മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ സ്വന്തം ശക്തിയാലോ ധൈര്യത്താലോ ബുദ്ധിയാലോ ഒന്നുമല്ല, ഞാൻ രാവിലെ അർപ്പിക്കുന്ന ദൈവബലി, എൻ്റെ പ്രാർത്ഥന, ഇതിൻ്റെ ഫലം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തുവാണ് മദർ തെരേസ മാതൃക. അപ്പോൾ തൻ്റെ ദൗത്യം ആരംഭത്തിന് മുമ്പ് 40 രാവും 40 പകലും ഉപവസിച്ച കർത്താവ് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് പ്രലോഭനത്തിലേക്ക് പോകുന്നത്, പ്രലോഭനത്തിന് വിജയം പ്രാപിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം, പ്രാർത്ഥന എന്ന് പറഞ്ഞ ജീവിതം.
ഓരോ ദിവസവും നമ്മൾ ദിവസം ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയിലായിരിക്കണം, അവസാനിക്കേണ്ടതും പ്രാർത്ഥനയിലായിരിക്കണം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ പറയുമായിരിക്കും, ദൈവവലിയില്ല, ദൈവാലയം അടച്ചിരിക്കുന്നു, വേണ്ട. നമ്മുടെ ഭവനങ്ങൾ തന്നെ ഓരോ ദൈവാലയങ്ങളാക്കി മാറ്റണം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ എല്ലാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചെയ്യുക, യാവ പ്രാർത്ഥന ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥന ജീവിതം നയിക്കാം. അപ്പോൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും യേശു പ്രാർത്ഥിച്ചിരുന്നു. അവസാനം തന്നെ എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. അതിനുശേഷം പറയുന്നു, പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതും ഈശോയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഓരോ പ്രവർത്തിക്കുന്ന പിന്നിലും, അത് മുൻപ് പ്രവർത്തിക്ക് മുന്നോടിയായിട്ട് ഈശോ പ്രാർത്ഥിച്ചു. അപ്പം നമ്മളെയും നമ്മുടെ ജീവിതത്തിലെ അനുദിന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രയാസങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത്, നമ്മുടെ ഓരോരുത്തർ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതം, നിങ്ങളുടെ ഒരുപക്ഷെ സ്കൂളിലെ ജീവിതം, നിങ്ങൾ അധ്യാപകരുടെ ഔദ്യോഗിക ജീവിതം, എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശക്തി എവിടെ നിന്നാണ് കിട്ടേണ്ടത്? പ്രാർത്ഥനയിലൂടെ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന അല്ലാതെ വേറൊരു ജീവിതമില്ല. അപ്പോൾ പ്രാർത്ഥന പ്രവൃത്തിയിൽ കൂടെ വരണമെന്ന് വേണം. അത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയും പ്രവൃത്തിയും, നാം ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ പ്രവൃത്തിയിലും വരണം. അങ്ങനെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈശോയെ പോലെ. ആരംഭം ഉപവസിച്ചു, 40 രാവും 40 പേരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവസാനം, പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങൾ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഗിരിപ്രഭാഷണം അതൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഈശോയുടെ സകല ജീവിതത്തിലും, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈശോ പ്രാർത്ഥന നിരതനായിരുന്നു. ആ മാതൃകയാവണം നമ്മുടെ ഈ ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഞാനിനി നമ്മുടെ പ്രധാനപ്പെട്ട ഇത് നമ്മൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് ചോദിക്കുന്ന കുറേ ബൈബിൾ ഭാഗങ്ങൾ ഞാനിത് നിങ്ങളോട് പറയുകയാണ്. അത് ഈ അധ്യായത്തിലുള്ള ആദ്യമായിട്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബൈബിൾ കൊട്ടേഷൻ അതുപോലെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അല്ല, അതിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നോ മാർക്ക്, 0 മാർക്ക്. ഇടയ്ക്ക് മറ്റു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്യുന്നത് പോലെ അല്പോ സ്വല്പം എഴുതിയതുകൊണ്ട് അര മാർക്ക് തരാം, അല്ലെങ്കിൽ 2 മാർക്ക് തരാം, അങ്ങനെ ഇല്ല. ഒന്നുകിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നോ മാർക്ക്. അപ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതണം. യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത് കാണാതെ പഠിച്ച് തന്നെ നിങ്ങൾ തയ്യാറാകണം. അതുപോലെ തന്നെയാണ്, അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. മാർക്കോസ് 6:34. അതുപോലെ, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകാനും അത്രേ. എന്താ വാക്യാണ്? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകാനും അത്രേ. ഇനി അടുത്തുള്ളത്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാന്റെ സുവിശേഷം 13:14. എന്നുള്ള ഞാൻ വായിക്കാം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് കാണാതെ പഠിക്കുക തന്നെ വേണം. വേറൊരു എളുപ്പമാർഗവുമില്ല, കാണാതെ പഠിക്കണം. പിന്നെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാന്റെ സുവിശേഷം 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. അടുത്തത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 7:7. ഇതോടുകൂടി നമ്മുടെ 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി അടുത്ത് ഇതിലെ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.